എല്ലാവർക്കും വീണ്ടും ഒരു മീം പ്രമിയുടെ സ്വാഗതം. ഞാൻ ഋഷികേഷ്, തൃശ്ശൂർ ചന്ദ്രാപ്പിനിലാണ് നമ്മുടെ സ്ഥലം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ എന്ന് നമ്മുടെ ടാങ്ക് ഉണ്ട്, നമ്മുടെ വീട്ടിലൊരു സിമെന്റ് ടാങ്ക് ഉണ്ട്. അതിൽ ഏത് മീൻ ഇറക്കണം എന്ന് നമ്മൾ കുറെ ആലോചിച്ചിട്ട് നമ്മളൊരു പ്ലാൻ ഇട്ടു, അതായത് പിലോപ്പിയെ ഇറക്കാൻ വിചാരിച്ചു. പക്ഷെ പിലോപ്പിയെ ഇറക്കിയപ്പോൾ അതിലൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിലോപ്പിയെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. പിലോപ്പി ആണെങ്കിൽ പറ്റി പെരുകി വരാൻ കുറച്ച് സമയമെടുക്കും, ഒരു 4-5 മാസം എടുക്കും. അപ്പൊ അത്രയും നാളെ ടാങ്ക് ഒട്ടും യൂസില്ലാത്തൊരു ടാങ്കായി മാറും. അപ്പൊ നമ്മൾ എന്ത് പ്ലാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനൊരു ബോർഡർ ഇട്ട് കൊടുക്കുക, അതായത് രണ്ട് ടാങ്കാക്കി മാറ്റാം. ഒരു നമുക്ക് ഇഷ്ടികൾക്ക് വെച്ചിട്ട് ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ടാങ്കായിട്ട് മാറ്റിയിട്ട് ഒരു സൈഡിൽ നമ്മുടെ മോളി അല്ലെങ്കിൽ പ്ലാറ്റി എന്ന് പറയുന്ന മീനെ വളർത്താം, മറ്റേ സൈഡിൽ നമുക്ക് പിലോപ്പിനെ വളർത്താം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ ടാങ്കിന് രണ്ട് യൂസായി. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ ആ ടാങ്ക് മുഴുവൻ പറ്റിച്ച് ആ ടാങ്കിലെ മീനെ പിടിച്ച് മാറ്റിയിട്ട് ടാങ്ക് സെപ്പറേറ്റ് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ഈ മോളിനെയും നമ്മുടെ പിലോപ്പിനെയും ഇറക്കി വിടണം. അപ്പൊ ഇതിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് റവന്യൂ കിട്ടിയപ്പോൾ കിട്ടിയ പിലോപ്പി, നമ്മൾ വാങ്ങിയ പിലോപ്പിയാണ്. ആ പിലോപ്പി 4 മാസം മുമ്പാണ് നമ്മൾ വാങ്ങിയത്. അത് പാറ്റി അതിന്റെ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ ആ പിലോപ്പിയുമാണ് നമ്മൾ ഇപ്പൊ ഈ ടാങ്കിലിട്ടിട്ടുള്ളത്. അത് നമ്മുടെ കുളത്തിൽ പാറ്റിയിട്ടുണ്ടായിരുന്നു. നല്ലോണം കുഞ്ഞുങ്ങളുണ്ട്, അതിൽ നിന്നൊരു 20 മീനുകളെയാണ് നമ്മൾ പിടിച്ചവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഒരു 4-5 മാസം കഴിയുമ്പോൾ ഇതിലും അവർ പാറ്റും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഫുഡ് വേസ്റ്റ് കാര്യങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ തിന്ന് ആ വേസ്റ്റ് ഡിസ്പോസലും നല്ല ഹെൽപ്ഫുൾ ആവും. പിന്നെ അതിലത്തെ അമോണിയ ഉള്ള വെള്ളം നമുക്ക് ചെടികൾക്ക് ഒഴിക്കാം. അതേപോലെ തന്നെ ഈ വെള്ളം നല്ല വെയിലടിക്കുമ്പോൾ ആൽഗെ ഫോം ആയിട്ട് ആ ആൽഗെ വാട്ടറിലേക്ക് മൊയിന ഡാഫിനെ ഇറക്കി വിടുകയാണെങ്കിൽ അതും ഉണ്ടാവും. അതൊക്കെ നമുക്കൊരു എക്സ്പെരിമെന്റ് പോലെ ചെയ്യുന്നതാണ്. വീഡിയോ കണ്ടുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ കോരി വറ്റിക്കണം, അല്ലെങ്കിൽ മോട്ടർ വെച്ച് വറ്റിക്കണം. മോട്ടറിൻ്റെ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കോരി വറ്റിക്കണ ചെയ്തത്. നമ്മുടെ ശ്രീകുട്ടനും അതേപോലെ തന്നെ എൻ്റെ അനിയൻ ദേവും ആണ് നമ്മളെ സഹായിച്ചിരിക്കുന്നത്. അവന്മാർ രണ്ടുപേരും കൂടി കഷ്ടപ്പെട്ട് കോരി നമ്മുടെ വെള്ളം ഒരു 1.5 മണിക്കൂർ കൊണ്ട് വറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പൊക്കെ ഒറ്റയ്ക്ക് 1 മണിക്കൂറൊക്കെ എടുത്തു വറ്റിക്കാറ്. ഇവന്മാരൊന്നും സഹായിക്കാണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് കൈ വയ്യാത്തതുകൊണ്ട് ഒരു സിമ്പതി തോന്നിയിട്ട് സഹായിക്കാൻ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഫോണിൽ കളിച്ചിരിക്കലായിരിക്കും പണി. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ മീൻ വലിയ പിലോപ്പിയാണ്. അപ്പോൾ പിടിക്കാൻ ഒത്തിരി പണിയാണ്. ആളെ പിടിച്ച് നൈസായിട്ട്, കാരണം നന്നായിട്ട് ആരോഗ്യമുണ്ട്, നല്ല പടപടയ്ക്കും, നല്ല പടപടിച്ച് ഒരു വിട്ടു. അപ്പോൾ മുള്ളു കയറാണ്ട് നോക്കണം. ഈ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചൂണ്ടാൻ പോകുന്ന സമയമാണ്. കാരണം പാടത്തൊക്കെ വെള്ളമായിട്ട് നല്ലോണം മീനുണ്ടാവും. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോകാൻ ചൂണ്ടാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, എനിക്കും നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് പറ്റിയില്ല. അപ്പോൾ അതേ ടാങ്കിൽ നമ്മൾ പിടിച്ചിട്ടിട്ടുള്ള മീനെ തന്നെ പിടിച്ച് കളിക്കിന്, കാരണം എപ്പോഴും ഈ ഇതിനുള്ളിൽ തന്നെ ഇരുന്നുണ്ടെങ്കിൽ നല്ല ബോറടിക്കുമല്ല. അപ്പോൾ നമ്മൾ ഈ ടാങ്ക് നല്ല ക്ലീൻ ചെയ്ത് സെറ്റാക്കി പിള്ളേർ നല്ല അടിപൊളിയായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മുടെ ടാങ്കിൽ 3 വലിയ മീനുകളാണുള്ളത്. അപ്പോൾ അതായത് ആദ്യം പിടിച്ച് വരണം, പിന്നെ ഇവൻ, പിന്നെ ഇവള്. നമ്മളിത് ഫീമെയിലാണെന്ന് വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. കാരണം സൈസും കുറവാണ്, അതേപോലെ തന്നെ കളറും ഒരു ഇത്തിരി ഡിമ്മാണ്. പക്ഷെ അറിയില്ല മെയിലാണോ ഫീമെയിലാണോ എന്ന്. മെയിലാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. ആള് ഇട്ടപ്പോഴത്തെ കളറല്ല, ഇപ്പത്തിനുവേണ്ടി കളർ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോയിട്ട് കുളത്തിൽ നിന്ന് ചൂണ്ടി പിടിക്കേണ്ടി വരും രണ്ടാമത്. ഇതാണ് കുഞ്ഞുങ്ങൾ, ഇതാണ് ഇവർ പാറ്റി ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങൾ. അത് ഇവിടെ പാറ്റിയതല്ല, ഇത് നമ്മുടെ കുളത്തിൽ പാറ്റിയിട്ട് നമ്മളത് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. കുളത്തിൽ നല്ലോണം കുഞ്ഞുങ്ങളുണ്ട്, 10-500 കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ ചൂണ്ടിട്ട് പിടിച്ച് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ ടാങ്ക് മാവിൻ്റെ ചുവട്ടിലായതുകൊണ്ട് മാവിലെയും അതേപോലെ തന്നെ ഇപ്പോൾ മാങ്ങയും വീണ്ട് നന്നായിട്ട് അഴുക്കായിട്ടുണ്ട്. അപ്പോൾ അവിടെ വേറെ തന്നെ കിട്ടി. ഈ കുഞ്ഞന്മാരെ നമ്മൾ ആദ്യം പിടിക്കുമ്പോൾ ഭയങ്കര കുഞ്ഞായിരുന്നു. പിന്നെ ഇവർ കളറും കയറിയിട്ട് അത്യാവശ്യം സൈസും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്രോത്തുള്ളൊരു മീനാണ് ഇവർ. നമ്മൾ ആദ്യം പിടിക്കുമ്പോഴത്തെ വീഡിയോ കാണിച്ചിടാം. ഇപ്പോൾ ഇവർ നമ്മളെ ചൂണ്ടിട്ട് പിടിച്ചിട്ട് ഡ്രമ്മിലിട്ട് വെച്ചിട്ട് പിന്നെ എല്ലാത്തിനും ഒരുമിച്ച് ബക്കറ്റിലാക്കി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാ ചെയ്തേ. അപ്പോൾ ചൂണ്ടിട്ട് പിടിക്കുമ്പോൾ നമ്മൾ ചെറിയ വെള്ളത്താണ് ഉപയോഗിച്ചത്. അപ്പോൾ അധികം ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. നല്ലോണം കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് നമ്മുടെ കുളത്തിൽ. ഭാഗ്യത്തിനാണ് വെൽതിനെ കിട്ടിയത്. അപ്പോൾ വെൽത് നമ്മൾ പാറ്റാണെങ്കിൽ പാറ്റിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ വെൽതിനെ പിടിച്ചിട്ടത്. അപ്പോൾ അതേ കുഞ്ഞുങ്ങളെ കാണിച്ചിട്ടാ. അപ്പോൾ ഇതായിരുന്നു ഇതേ കുഞ്ഞിൻ്റെ സൈസ്. കളറും ഒട്ടുമില്ല, കുഞ്ഞാണ്, കയ്യിലത്രയും വലിപ്പമൊന്നും വന്നിട്ടില്ല. നല്ല കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ഈ 3 ആഴ്ച കൊണ്ട് അവർ അത്യാവശ്യം വലിപ്പം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ കൊണ്ടുവന്ന് തട്ടി പിന്നെ എല്ലാ ദിവസവും ഫീഡ് കൊടുത്ത് ആണ് നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാക്കിയത്. ഇവനൊക്കെ ഒരു ഇത്തിരി വലിപ്പം ഉണ്ടാ, അവനൊക്കെ ഇത്തിരി എന്താ പറയുക, നമ്മുടെ ഷൂട്ടറിൻ്റെ പോലത്തെ ഒരു സൈസാണ്. നമ്മളിങ്ങനെ ഓരോരുത്തരെ പിടിച്ച് നമ്മുടെ ഈ അർബാനിൽ വെള്ളം നിറഞ്ഞ് ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ അതിലേക്ക് മാറ്റാണ്. ഇത് ആ ടാങ്കിൻ്റെ ഈ ഭാഗത്തൊരു ഇത്തിരി ആഴം കൂടുതലാണ്. അപ്പോൾ അവിടെ എല്ലാവരും വന്ന് സെറ്റിലാവും. അപ്പോൾ അവിടെ നിന്ന് ഇവൻ ദേവു എല്ലാത്തിനെയും പിടിച്ച് മാറ്റുണ്ട്. പിന്നെ വെള്ളം മുഴുവൻ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് കഴുകും. അപ്പോൾ ഇതിൽ കുറച്ച് മീനുകൾ ഇരിക്കുന്നുണ്ട്, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുഴി പോലെ ആയിട്ട്. അപ്പോൾ അവന്മാരെ തപ്പണാണ് ഇവർ. അപ്പോൾ അതെ ആദ്യത്തെ ഒരു തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവർ
ഇവന്മാർ നമ്മുടെ കരിപ്പിടിയുടെ പോലെയാണ്, നല്ല പടപടയും. കരിപ്പിടി എന്ന് പറയുമ്പോൾ അനാപസില്ല, അനാപസ് പോലത്തെയാണ്. അപ്പോൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ മുള്ളു കയറാണ്ട് നോക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെട്ട് കറക്റ്റ് ലെവലിൽ പിടിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടി തപ്പി പിടിക്കുന്നത്, കാരണം എനിക്ക് കയ്യിൽ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം അനക്കാൻ നിന്നില്ല. കണ്ടില്ലേ ഗ്രോത്തിൻ്റെ വ്യത്യാസം? കണ്ടില്ലേ നല്ല സൈസ് തോന്നില്ലേ ഒരു ആ പെട്ടെന്ന് മൂന്നാഴ്ച കൊണ്ടുള്ള ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഭയങ്കര അതിശയം ഉണ്ടായി. ഇങ്ങനെ ഗ്രോത്ത് ആവും നമ്മൾ ഇതുവരെ വിചാരിച്ചിട്ടില്ല. നമ്മുടെ പിലോപ്പികൾ ഈ ടാങ്കിൽ അപ്പോൾ എല്ലാ മീനുകളും ഇങ്ങനെ പിടിച്ച് ക്ലീനാക്കി മാറ്റിയിട്ടിട്ട് നമുക്ക് ടാങ്ക് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് തുടങ്ങണം. അല്ലെങ്കിൽ നമ്മുടെ തുമ്പിയുടെ ഒക്കെ ലാർവ ടാങ്കിലുണ്ടാവും. അപ്പോൾ ഈ മോളി കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പ്ലാറ്റിക് കുഞ്ഞുങ്ങൾ ഇറക്കുമ്പോൾ ആ ലാർവ അവർ തിന്നും. പിന്നെ അതുപോലെ ഡാഫ്നി ഒന്നും നമുക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ മുഴുവനായിട്ട് ക്ലീനാക്കിയിട്ടാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മീനൊക്കെ പിടിച്ചതിന് ശേഷം തന്നെ നമ്മളൊന്നും കൂടി വെള്ളം അടിച്ച് ക്ലീനാക്കണം. അപ്പോൾ ഇങ്ങനെ ക്ലീനാക്കുമ്പോൾ ആ എല്ലയും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് കളയണം. മണ്ണും അത്യാവശ്യമുണ്ട്. അപ്പോൾ മണ്ണും കുറേയൊക്കെ കളഞ്ഞു. അത് നമ്മൾ കുറച്ച് മണ്ണ് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അഥവാ പിലോപ്പിക്ക് പാറ്റണം എന്ന ടെൻഡൻസി വരികയാണെങ്കിൽ അവർ മണ്ണിൽ കൂടുണ്ടാക്കിയിട്ടാണ് പാറ്റണം. ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ കുളത്തിൽ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ പാറ്റി ആ കുഞ്ഞുങ്ങളവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കണം ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് നമ്മൾ കുളം പറ്റിക്കുമ്പോൾ. അപ്പോൾ അതേ ഐഡിയയിൽ നമ്മളൊരു സൈഡിൽ നമ്മൾ ഈ ഒരു സൈഡൊക്കെ ആയിട്ട് മണ്ണ് കുറച്ചിട്ട് കൊടുക്കും. അപ്പോൾ നോക്കാം. അപ്പോൾ അതേ വെള്ളം മുഴുവൻ നല്ല ക്ലീനായി തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ ആയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. നമുക്ക് ഇതിലേക്ക് വെള്ളം നിറച്ച് മീൻ ഇറക്കാം. പക്ഷെ അതിന് മുമ്പ് നമ്മൾ നമ്മുടെ ടാങ്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മുടെ വല്യശ്ശൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഗൗരാമീനൊക്കെ ബ്രീഡ് ചെയ്തിരുന്നത് വല്യശ്ശൻ്റെ വീട്ടിലാണ്. വല്യശ്ശൻ പറഞ്ഞു തന്നിട്ടുള്ള ഐഡിയ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇൻഫുസൂരിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. വല്യശ്ശൻ്റെ കൂടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മീൻ വളർത്തൽ ഏറ്റവും കൂടുതൽ ക്രേസ് ആയിട്ടുള്ളത്. അപ്പോൾ വല്യശ്ശൻ്റെ നമ്മുടെ ടാങ്ക് സെറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവന്മാരാദ്യം കുറച്ചേരം മിസ്റ്റേക്ക് വെച്ച് നോക്കി, പക്ഷേ ശരിയായില്ല. ലാസ്റ്റ് വല്യശ്ശൻ ഇറങ്ങി പണിത് അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു പിടുത്തം മതി. ഒരു ചെറിയൊരു അളവിൽ നമ്മുടെ ടാങ്ക് സെറ്റായിട്ടുണ്ടെങ്കിൽ കല്ല് ഇങ്ങനെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് നൈസായിട്ട് ചെറിയ രീതിയിൽ കുറച്ച് നമ്മുടെ ടൈൽ വേസ്റ്റൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മീനുകൾ ഫ്ലോ ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് മാത്രം വരുത്തിയാൽ മതി. അപ്പോൾ അത്രയുള്ള നമ്മുടെ മെയിൻ എയിം. അപ്പോൾ അത് നമ്മൾ സക്സസ്സായി. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ രണ്ട് സൈഡിൽ ഒരുമിച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈപ്പൊക്കെ നടുക്ക് വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് ഒരേപോലെ വെള്ളം പോണ പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു സൈഡിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡിലേക്ക് വെള്ളം അങ്ങോട്ട് പോവില്ല. കാരണം വളരെ പതുക്കെ പോവുള്ളൂ. അപ്പോൾ പ്രഷർ ഒരു സൈഡിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളൊന്നും ഉറപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഉറപ്പിക്കാത്തതുകൊണ്ട് ഈ ഇഷ്ടിക അടിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മതിലുമലിക്ക് അടിച്ചിട്ട് രണ്ട് സൈഡിലേക്കും ഒരേപോലെ വെള്ളം പോണതുപോലെ സെറ്റ് ചെയ്തു. അത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് നമ്മളൊരിത്തിരി ഒരു അടിയോളം വെള്ളം നിറയ്ക്കണുള്ളൂ. അല്ല ആദ്യം നമ്മുടെ പിലോപ്പിയനെ ഇറക്കി വലുതിനെ ഇറക്കിയിട്ട് അത് കുറേ നേരം ചെറിയ വെള്ളത്തിൽ കിടന്നപ്പോൾ ആൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നിയപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവൻ ഇറക്കി നല്ല ഹാപ്പിയായിട്ട് പോയി. പിന്നെ അവൻ്റെ ഇത്തിരി കൂടി ചെറുത് ഇതൊരു ഫീമെയിലാണെന്ന് നമുക്ക് തോന്നി ആദ്യം നമ്മൾ പിടിച്ചപ്പോൾ. പക്ഷേ ആൾ ഫീമെയിലല്ല, കളറൊക്കെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഫീമെയിലല്ലാന്ന്. ഇനി നമ്മളൊരു ഫീമെയിലിനെ പിടിച്ചതിലിടണം, എന്നാലേ ബ്രീഡാവുള്ളൂ. അതേ കുഞ്ഞന്മാരുകളെ ഇറക്കി നമ്മൾ ഇത് പിലോപ്പികളൊക്കെ രാത്രിയിൽ ഇറങ്ങി. ഇവരിത്തിരി ഹാർഡ് ഫിഷാണ്. അപ്പോൾ നമ്മൾ രാത്രി തന്നെ ഇറക്കി വിട്ടു. മറ്റേ പ്ലാറ്റീനെ നമ്മൾ പിറ്റേ ദിവസമാണ് ഇറക്കിയത്. കാരണം അതൊരു സോഫ്റ്റ് ഫിഷാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവരെ വെള്ളം മാറ്റി ടാങ്ക് ക്ലീനൊക്കെ ചെയ്തിട്ട് അപ്പോൾ തന്നെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പറ്റിയാലോ എന്ന് പിടിച്ചിട്ടാണ് നമ്മൾ വെള്ളം ഒന്ന് ഇരുന്ന് സെറ്റിലായതിന് ശേഷം നമ്മൾ ഇറക്കിയത്. കണ്ടില്ലേ വലിപ്പം? കണ്ടില്ല ഒരു വലുതായതാണ്, പെട്ടെന്ന് തന്നെ വലുതായിട്ടുണ്ട്. അതായത് നമ്മുടെ പ്ലാറ്റീനെ കുറച്ചെണ്ണത്തിന് നമ്മൾ മുകളിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെന്ന് ഒരു 7 പ്ലാറ്റി ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇറക്കി, നമ്മൾ വെറുതെ സാധാരണ ഇറക്കി വിട്ടു. ആ ടാങ്കിൻ്റെ വെള്ളവും കുറച്ചും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇറക്കി വിട്ടു. എന്നിട്ടൊരു ദിവസം ഈ വലുതുകളെ ഇതിലിട്ടു. ഒരു കുഴപ്പമില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞന്മാർ പ്ലാറ്റി വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളം മാറിയപ്പോൾ തന്നെ പാറ്റിയിട്ടുണ്ടായിരുന്നു. അവർ നമ്മൾ മുയിനെ കൊടുത്ത് ഇത്തിരി വലുതാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ അവരാണിത്, അവരെ പിടിച്ച് നമ്മൾ ഇറക്കി. അപ്പോൾ അവരെയും നമ്മൾ കറക്റ്റ് പുല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ ഇറങ്ങിയ കുഞ്ഞുങ്ങൾ നല്ല വലിപ്പമായിട്ടുണ്ട്. 2 ബാച്ച് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട്, 50 ഓളം കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ ഇറക്കി വിട്ട്. കണ്ടില്ലേ നല്ലോണം കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ കുഞ്ഞുങ്ങൾ അവിടെ വലുതായി സെറ്റാവണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതെ കുഞ്ഞുങ്ങളൊക്കെ നല്ല വെള്ളത്തിൽ സന്തോഷമായിട്ട് ഇരിക്കേണ്ടത്. നമ്മൾ ഈ മാവല വീണാണ് ഏറ്റവും വലിയ പ്രശ്നം. വെള്ളം ഭയങ്കരമായിട്ട് കറക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഫീഡായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മൊയിനെയും ഡാഫ്നിയും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇറക്കി വിടാണ്. ഇപ്പോൾ നമ്മുടെ പിലോപ്പിയ്ക്ക് ഫീഡ് നമ്മുടെ അമ്മ കാലിൽ തന്നെ കുറച്ച് ചോറ് കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിലോപ്പിനെ കാണാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ആ വലുത് നിൽക്കുന്നുണ്ട്, പക്ഷെ കാണില്ല. ഗ്ലെയർ അടിക്കുന്നുണ്ട്, ഒരാൾ ഓടിപ്പോയി.
അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഇക്കോ സിസ്റ്റം ഫോം ആയിട്ടുണ്ട്. അവർ നല്ല ഹാപ്പിയാണ്. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അവരെന്തായാലും വലുതാവും. മഴ പെയ്യുമ്പോൾ ഓവർഫ്ലോ ആണ് നമുക്കൊരു പ്രശ്നം. അത് അതിൻ്റെ ഒരു തീരുമാനം നമുക്ക് എത്തിക്കണം. എന്തായാലും സെറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ വരാം. കുറച്ച് ആൽഗേ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഫ്രൈസിൻ്റെ ടാങ്കിൽ നിന്ന് നമ്മൾ കുറച്ച് ഡാഫ്നിയും മൊയിനേനെയും കൂടി പിടിച്ചു. എന്നിട്ട് അത് ഈ ആൽഗേ വാട്ടറിൽ മുക്കിയിട്ടു. എന്നിട്ട് കുറച്ചും കൂടി പിടിച്ച് നമ്മൾ അങ്ങനെയാണ് നമ്മൾ കുറച്ചധികം ആൽഗേ വാട്ടറിലേക്ക് മൊയിനേനെയും ഡാഫ്നിയേനെയും. കാരണം അത്രയും വലിയ ടാങ്കിലാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. അതിൽ എങ്ങനെ പോയാലും ഒരു 100+ ലിറ്റർ ഉണ്ട്. ഇത് ഡാഫ്നിയാണ്, കുറച്ച് ഡാഫ്നിയ ഡാഫ്നിയേനെയും ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആൽഗേ വാട്ടർ ചെറിയ ഒരു ആൽഗേ ആ വെള്ളത്തിലേക്ക് വരുന്നെങ്കിൽ വെയിലടിക്കുമ്പോൾ ആ വെള്ളം ആൽഗേ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീഡ് ആൽഗേ അല്ല, നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് കലക്കി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതേ ഇത് നമ്മൾ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ വെള്ളം ഒന്ന് ആൽഗേ ആവണമെങ്കിൽ മീനുകൾക്കും നല്ലതാണ്, ആൽഗേ ഇവർ തിന്നോളും. ഇത് കണ്ടില്ലേ, നമ്മുടെ മൊയിനിയും ഡാഫ്നിയും അത്യാവശ്യമുണ്ട്. പക്ഷെ ഇവർ ഇത്ര ഉള്ളതുകൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളും കുറേ ഉള്ളതുകൊണ്ട് അവന്മാർ ഇതിനെ പിടിച്ച് തിന്നുമെന്നൊരു പേടിയുണ്ട്. ഇത് നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് എടുത്തിരിക്കുന്നത്. അത്രയും വലിയ ടാങ്കിലേക്ക് ഒരിത്തിരി കപ്പലണ്ടി പിണ്ണാക്ക് നമ്മൾ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് കപ്പലണ്ടി പിണ്ണാക്ക്. നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് കലക്കുമ്പോൾ രണ്ട് മെത്തേഡുണ്ട്. ഒന്ന്, വെള്ളം നിറച്ച് വെച്ച് അപ്പം തന്നെ കലക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം വെച്ചിട്ട് കലക്കുക. അപ്പോൾ കുറച്ച് നേരം വെക്കുമ്പോൾ ഇത് നന്നായിട്ട് കുതിരും. കുതിർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കലക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കേടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ അപ്പം തന്നെ നമ്മൾ കലക്കി ഒഴിക്കുകയാണെങ്കിൽ നല്ല തെളി മാത്രമാണ് വരിക. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് എനിക്ക് പ്രിഫറബിൾ കണ്ടില്ലേ. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ വരുന്നത്. മറ്റേതാകുമ്പോൾ ശരിക്കും കുതിർന്ന് എല്ലാ പിണ്ടവും അതിലേക്ക് പോകും. പക്ഷേ ഇത് നമ്മൾ പിണ്ടത്തോടെ ഒഴിക്കേണ്ടത്. കാരണം ഇത് വലിയ ടാങ്ക് ആയതുകൊണ്ട് ഇതിൽ ആൽഗേം നമുക്ക് നന്നായിട്ട് ഫോം ആവണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞാൽ നമ്മുടെ പിലോപ്പിയൊക്കെ നല്ല വലുതായിട്ട് നമുക്ക് ഒരു എന്താ പറയുക, പിലോപ്പിനെ ഫ്രൈ ഒക്കെ അടിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാം. അതേപോലെ തന്നെ പാറ്റാണെങ്കിൽ നമുക്ക് ഒരു പെയർ മെയിലിനും ഫീമെയിലിനും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ബ്രീഡിങ് വീഡിയോ ചെയ്യാൻ ആഗ്രഹം. നമുക്ക് ഭയങ്കര ഇഷ്ടം പിലോപ്പിനൊക്കെ ബ്രീഡ് ചെയ്യാൻ. അതേപോലെ തന്നെ ഓസ്കറിന് ബ്രീഡ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് നല്ലൊരു പെയറിനെ കിട്ടുകയാണ് നമ്മൾ എന്തെങ്കിലും ബ്രീഡ് ചെയ്യും. നമ്മുടെ മോളി കുഞ്ഞുങ്ങളുടെ മെയിൻ പർപ്പസ് എന്താണ് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ പറഞ്ഞിരിക്കുക. അത് മോളിയല്ല, പ്ലാറ്റിയാണ്, സോറി. പ്ലാറ്റ് കുഞ്ഞുങ്ങളുടെ മെയിൻ പർപ്പസ് എന്താണ് നമ്മൾ ഫ്യൂച്ചർ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുകൊണ്ടവരെ. ബൈ.